സത്യമാണോ നീ പറയുന്നേ? നീ ഇത്ര ഞെട്ടി, അപ്പൊ എന്റെ ഞെട്ടൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഗർഭമുണ്ടെന്നാണോ ഡോക്ടർ പറഞ്ഞേ? ഇടി, ഡോക്ടർമാർക്ക് പിന്നെ ഒറിജിനൽ ഗർഭവും ഡ്യൂപ്ലിക്കേറ്റ് ഗർഭം ഉണ്ടോ? പണി പറ്റിയടി രാഗിണി. അല്ലെങ്കിലും ഉദയനോട് ഒരു സ്നേഹമില്ല. സ്നേഹം ഉണ്ടായിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഒന്ന് പോകുന്നുണ്ട് രാഗിണി, ചെയ്ത് തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് പ്രസവം, കൊച്ച്, ബേബി സോപ്പ്. ഓ, ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കാം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദൈവം തന്ന കുഞ്ഞിനെ സന്തോഷമായിട്ട് സ്വീകരിക്കുക. പക്ഷെ ഇങ്ങനത്തെ ഒരു ഗർഭമല്ല ഞാൻ ആഗ്രഹിച്ചത്. അത് പിന്നെ ഗുരുവായൂരപ്പനെ എന്നെ ചതിച്ചത്. ഗുരുവായൂരപ്പനോ? ഓ, ആ പിന്നെ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവുന്ന അനുഗ്രഹിച്ചതായി ഇന്നാളും ഞാൻ അമ്മയോടും ഉദയട്ടനോടും ഞാൻ കള്ളം പറഞ്ഞു. അത് കേട്ടിട്ട് ഗുരുവായൂരപ്പൻ ഒപ്പിച്ച പണിയാ. എന്റെ കൃഷ്ണ. ഓ, നിനക്ക് കൃഷ്ണനെ വിളിച്ചാ മതിയല്ലോ, പ്രസവിക്കേണ്ടതേ ഞാനാ. എന്റെ കൈ വിറയ്ക്കുന്നു. ഹലോ ക്യാപ്റ്റൻ വർമാജി. യെസ്, ക്യാപ്റ്റൻ രാജരാജ വർമ്മ സ്പീക്കിംഗ്. എഗോനെ വർമാജി, ഞാൻ ആർക്കയാണ്? രാധാകൃഷ്ണൻ കാശ്മീരിലുണ്ടായിരുന്നു. ആർക്കെ? മൈ ഗുഡ്നസ്, ആർക്കെ, വാട്ട് എ സർപ്രൈസ്. എന്റെ സണ്ണിലോയാണ് നമ്പർ സംഘടിപ്പിച്ചു തന്നത്. രാവിലെ പത്രത്തിലെ വാർത്ത കണ്ടപ്പോ എനിക്ക് അങ്ങേ വിളിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. സുഖമാണോ ആർക്കെ? അതെ വർമാജി, ഞാനിപ്പോ തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓ, ഐ സി. ഞാനും കിളവനായി വർമാജി, 75 വയസ്സ് തികയാണ്. ആണോ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇല്ലേ? ചെറിയ രീതിയിൽ, ഞങ്ങള് വീട്ടുകാർ മാത്രമായിട്ട്. ഗുഡ് 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 ഗുഡ്. എന്നാ ജന്മദിനം? ഈ വരുന്ന 9-ാം തീയതിയാണ്. ഓഹോ, ഡേറ്റിംഗ് അടുത്തല്ലോ. അപ്പോഴേ അഡ്വാൻസ് ആയിട്ട് എന്റെ ആശംസകൾ ഇരിക്കട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു വർമാജി, താങ്ക് യു. ഒരുപാട് സന്തോഷമായി. പിന്നെ ആർക്കെ, എനിക്കൊരു അർജന്റ് കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, സീ യു ലേറ്റർ. ശരി, ഓക്കെ, താങ്ക് യു, താങ്ക് യു. വല്ലാതെ ബോറടിക്കുമ്പോ ബാബുജിക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തില്ലേ സോന? പാട്ടിഷ്ടാണ്. ഗസലുകളോടാണ് കൂടുതൽ ഇഷ്ടം. മിക്കവാറും ദിവസം ഫോണില് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇട്ട് കൊടുക്കും. അത് കേട്ടാ ബാബുജി ഉറങ്ങുക. എനിക്ക് കർണാടക സംഗീതത്തിനോടാണ് കൂടുതൽ പ്രിയം. ഗസലും ഇഷ്ടമാണ്, അത്യാവശ്യം ഉള്ളുകയും ചെയ്യും. എന്നാ ഡോക്ടർ ഒന്ന് പാടാൻ? അയ്യോ, ഇപ്പോഴോ? നമുക്ക് മറ്റൊരു ദിവസം കൂടെ. എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം. അതും കൊള്ളാം. പക്ഷേ പഴയ പാട്ടുകളുടെ അത്ര ഭംഗിയും ഒറിജിനാലിറ്റി ഒന്നും പുതിയ പാട്ടുകൾക്ക് ഇപ്പൊ ഇല്ല. അല്ല, അത്ര ആയുസും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ മത്സരവേദികളിലൊക്കെ പഴയ പാട്ടുകൾ സജീവമായി നിൽക്കുന്നത്. ബാബുജിക്ക് നമ്മുടെ പഴയ പാട്ടൊക്കെ ഇഷ്ടമാണോ? കൃത്യമായിട്ട് ഓർമ്മയില്ലെന്നാ പറയുന്ന. പഴയ സംഭവങ്ങളോ? ചെറുപ്പകാലത്തെയോ കുട്ടിക്കാലത്തെയോ എന്തെങ്കിലും മറക്കാനാവാത്ത സംഭവങ്ങൾ മനസ്സിലുണ്ടാവില്ലേ? ഇല്ലെന്നാ പറയുന്ന. ഞാനൊരു പഴയ ഫോട്ടോ കാണിച്ചാൽ ആരുടെയാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എന്തു പറ്റി? പെട്ടെന്ന് വല്ലാതായല്ലോ മുഖം. ഈ
ഇപ്പൊ ബാബുജിയുടെ മനസ്സിൽ പഴയതൊന്നുമില്ല. എല്ലാ സംഭവങ്ങളും മാഞ്ഞുപോയ അവസ്ഥയില്ല. ചിലപ്പോ ഒരു മിന്നായം പോലെ എന്തൊക്കെയോ ഓർമ്മ വരും. അതാ മുഖത്തെന്ന് അറിയാം. ആ നിമിഷങ്ങളെ സ്ഥിരമായി നിലനിർത്തുന്ന കണ്ടീഷനിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനെ കൊണ്ടുവരണം. ഇപ്പൊ നിഴലും നിരാവും പോലെ ഓർമ്മകൾ സ്ഥിരമായി നിൽക്കണം. അത് പക്ഷെ അത്ര എളുപ്പമല്ല. തൊട്ട് താഴത്തെ ഫ്ലാറ്റിലല്ലേ ഡോക്ടർ അദ്ദേഹത്തിന്റെ അച്ഛനും വൈഫും താമസിക്കുന്നത്? ഏതെങ്കിലും സാഹചര്യത്തില് അവരെ ബാബുജി നേരിട്ട് കാണാൻ ഇടയായല്ലോ. ഒരു നിമിഷത്തൊരു ഷോക്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി ബാബുജിക്ക് മരണം തന്നെ സംഭവിച്ചേക്കാം. ചിലപ്പോ അവരെ തിരിച്ചറിയാതെ ശൂന്യമായൊരു നോട്ടത്തോടെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന്. ബാബുജിയുടെ മനസ്സിനും ബലപ്പെടുത്തിയതിനു ശേഷമേ ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. സ്വന, ഈ വിഷയത്തിനൊരു മറുവശം കൂടിയുണ്ട്. ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ജീവിതം, നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ പോലും ആ കുടുംബത്തിലൊരു വിള്ളലുണ്ടാവാൻ പാടില്ലല്ലോ. അത് പിന്നത്തെ കാര്യം. ബാബുജിയുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യമുള്ള പഴയ സ്ഥിതിയിലെത്തിക്കണം. നിഖിലിന്റെ കൂട്ടുകാരിയായി ഞാനിവിടെ വരുന്നത് പോലും മുത്തശ്ശന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി സ്നേഹം മുത്തശ്ശൻ പലിശയും കൂട്ടുപലിശയും ചേർത്ത് എനിക്ക് തരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ശാസിച്ചും ഒച്ചവെച്ചും എന്നും മുത്തശ്ശൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ കൊച്ചുമോളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാണാശംസകൾ. ഇനി അമ്മ. അയ്യോ, ഞാനില്ലേ. നീരാമേ, അതൊന്നും പറഞ്ഞ പറ്റില്ല. അമ്മ എന്തായാലും പ്രസംഗിക്കണം. ഒരു രണ്ടു വാക്ക് പറയുന്നേ. ഞാൻ എന്തു പറയാനാ, അച്ഛൻ എന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താ ഇത്? സാർ, സാറിന് എന്റെ വകയൊരു പിറന്നാൾ സമ്മാനം. എല്ലാരും കൂടി എന്തൊക്കെയായി സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇതൊരു ഷർട്ടും മുണ്ടും മാത്രം. ഈ ഷർട്ടും മുണ്ടും ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റൈൽ കിട്ടണം. ഇനി മുടി വേണം. നല്ല ബ്രേസ്ലെറ്റ് ആണല്ലോ. ഇതൊന്നും ഞാൻ അണിയില്ലെന്ന് അറിഞ്ഞുകൂടെ? വേണ്ടെന്നുണ്ടെങ്കിലേ പിന്നീട് എനിക്ക് എന്നെ തിരിച്ചു തരാമല്ലോ. ഇപ്പൊ ഇതങ്ങോട്ട് ഇരിക്കട്ടെ. അച്ഛന്റെ കൃത്യനിഷ്ഠയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. ഒരു സമയം പറഞ്ഞ അച്ഛൻ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അച്ഛനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. നല്ല പണിയാണല്ലോ എല്ലാരും കൂടെ ഒപ്പിച്ചത്. പുത്തൻ ഷർട്ടൊക്കെ ഇട്ട് ബ്രേസ്ലെറ്റ് അണിഞ്ഞ് പുതിയ വാച്ചൊക്കെ കെട്ടി കഴിയുമ്പോ ഒരു ഇത്തിരി നേരം പോക്കൊക്കെ ആവാന്ന് മുത്തശ്ശന് തോന്നും. അതിനെന്റെ വക ഇതാ, എന്റെ ഗിഫ്റ്റ്. എടാ ഭയങ്കര. ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേക്കും ബാബുജിക്ക് കുറച്ച് ഡ്രസ് എടുക്കണം. പുറത്തുപോയി വാങ്ങുന്ന മെനക്കേടാ. ഓൺലൈനിൽ വരുത്തിയാ മതിയോന്ന് ആലോചിക്കുന്നേ. അങ്ങനെ ചെയ്യാല്ലേ. ആ പിന്നെ നമ്മുടെ നിഖിലിന്റെ മുത്തച്ഛന്റെ പിറന്നാൾ ആഘോഷം വരെയല്ലേ, എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? എന്താ ബാബുജി? ഇല്ല, ഇതുവരെ ക്ഷണിച്ചില്ല. ഫംഗ്ഷന് വിളിച്ച സമ്മാനം ഇല്ലാതെ എങ്ങനെയാ പോകുന്നെ? ബാബുജിയെ ക്ഷണിക്കൊന്നറിയില്ല. വിളിച്ചാലും ബാബുജിക്ക് പോവാൻ പറ്റില്ലല്ലോ. ഉണ്ണിയേട്ടനെ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം, പക്ഷേ ഇഷ്ടപ്പെട്ടു എന്നും അറിയാം. ഇത് വാങ്ങിക്കു. വല്ലതും മനസ്സിലായോ? എന്ത് മനസ്സിലായിരുന്നു? അനശ്വര പ്രണയത്തിന്റെ ആക്രാന്ത സിംബല താജ്മഹൽ, മങ്കൊമ്പിലെ ഷാജഹാൻ ചക്രവർത്തിയും ടവർ
എറണാകുളത്തിലെ മുംതാസ് ബീഗോ നിന്ന് വിലസുന്ന വിരസല് കണ്ടോ? ക്ലാര എന്റെ രണ്ട് വാക്ക് പറയൂ. അയ്യോ, അച്ഛാ ആര് പറഞ്ഞു? എനിക്ക് പറയണം. ദീർഘായുസോടെ, ആരോഗ്യത്തോടെ, മനസമാധാനത്തോടെ എന്റെ ഉണ്ണിയേട്ടൻ എന്നും ഇവിടെ ഉണ്ടാവണേന്ന് കർത്താവ് തമ്പുരാനോട് അപേക്ഷിക്കുക ഞാൻ. ഇനി ഉണ്ണിത്ത സാറിന്റെ ഊഴമാണ്, സാറ് രണ്ടു വാക്ക് സംസാരിക്കണം. ഇല്ല, എനിക്കിപ്പോ ഒന്നും പറയാൻ വയ്യ. സംസാരിച്ചു തുടങ്ങിയ എന്റെ തൊണ്ടയിടറി പോവും. നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകും ഞാൻ. അപ്പോഴേക്കും ഫോറസ്റ്റും പോലീസും ചേർന്ന് ബോഡി മറവ് ചെയ്തിരുന്നു. നോ, നോ, ആ ഇൻഫർമേഷൻ തെറ്റാ. എവിടെയോ സാരമായ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. 94 ആർക്കയുടെ മകൻ മരിച്ചിട്ടില്ല. വർമ്മജി, നോ, 3 ശേഷം, അതായത് 1997 ഞാൻ മുകുന്ദനെ കണ്ടു. യെസ്, ഡെറാഡൂണിലെ ഒരു ഹോസ്പിറ്റൽ വെച്ച്. പരിക്ക് പറ്റിയ സോൾജേഴ്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതാ ഞാൻ. മലയാളിയായ പേഷ്യന്റ് എന്തൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്തോ ആക്സിഡന്റ് ആയി ആരോ കൊണ്ടുവന്നതായിരുന്നു മുകുന്ദനെ. ഞാൻ കാണുമ്പോ അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. പക്ഷേ രക്ഷപ്പെടുമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. അന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഡൽഹിയിൽ നിന്ന് വിളിച്ചപ്പോ ഞാനങ്ങ് പോയി. ആ ദിവസങ്ങളിൽ ആർക്കെയാ വിളിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു. അന്നത് എനിക്ക് ലാൻഡ് ഫോൺ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇല്ല, ആർക്കെ തന്റെ മകൻ മരിച്ചിട്ടില്ല. അയാള് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എന്നാലും സാറിന് ഇതെന്ത് പറ്റി? നല്ല ആരോഗ്യത്തോടെ ഇരുന്നയാണല്ലോ. നാളെ ആശുപത്രി പോയി ഒരു ചെക്കപ്പ് നടത്തണം. സാറെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? വക്കച്ചന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്, വൈഫിന് PhD സെന്ററിൽ ജോലിയുണ്ട്. മക്കളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് 3 പെൺകുട്ടികളാണ്. എല്ലാരും പഠിക്കുക സാറേ, കുഴപ്പമൊന്നുമില്ല.
ഒരാൺകുട്ടി ഇല്ലാത്തതിൽ എനിക്ക് നേരത്തെയൊക്കെ വിഷമമുണ്ടായിരുന്നു. കർത്താവ് നിശ്ചയിക്കുന്നതല്ലേ നടക്കൂ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിയാണ്, ക്രിസ്തു ആയാലും കൃഷ്ണനായാലും ദൈവം നിശ്ചയിക്കുന്നതല്ലേ നടക്കൂ. അനുഭവിക്കുക, അതിന് മാത്രമേ മനുഷ്യന് കഴിയൂ. മക്കളൊക്കെ പഠിക്കാൻ എടുക്കരാന്നോ? ആ, പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളാ സാറേ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സാറിന്റെ മകന്റെ കാര്യമൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഉണ്ണിത്താൻ സാറിപ്പ പറഞ്ഞതുപോലെ അനുഭവിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഒക്കെ തീരുമാനിക്കുന്നത് മുകളിൽ നിന്നാണല്ലോ. അല്ല, ഇന്നത്തെ പരിപാടികളെ കുറിച്ച് മാഡം ഒന്നും പറഞ്ഞില്ല. സ്വന്തം അഭിപ്രായം ആദ്യം കേക്കട്ടെ. ഐ ആം ഹാപ്പി. പ്രതീക്ഷിച്ചതിലും നന്നായിരുന്നു. ക്യാപ്റ്റൻ വന്നത് ഹൈലൈറ്റ്. അച്ഛൻ ശരിക്കും ഞെട്ടി, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇങ്ങനൊരു വരവ്. ആഘോഷങ്ങൾ കുറെ കൂടി ഗ്രാൻഡ് ആക്കാരുന്നു തോന്നുന്നു. ഇനി ഇങ്ങനൊരു ചാൻസ് എപ്പോഴാ വരിക? പക്ഷെ എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു. ഭയമോ? എന്തിന്? മനസ്സിന് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാ അതിന് പിന്നാലെ വലിയൊരു സങ്കടം വന്നിരിക്കും. അതാ എന്റെ അനുഭവം. കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാ. സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു അനുഭവം കേൾക്കണം. കണക്കിന് ഞാൻ പൊതുവെ മോശമായിരുന്നു, പക്ഷെ ഓണപരീക്ഷയ്ക്ക് കണക്കിന് നോക്കുമ്പോ 100-ൽ 95 മാർക്ക്. വിശ്വാസം വന്നില്ല. എന്ത് സന്തോഷമായിരുന്നോ. പിറ്റേന്ന് ഹിന്ദിയുടെ മാർക്ക് വന്നപ്പോഴോ 50-ൽ 17. ഹിന്ദിയാണെങ്കിൽ എനിക്ക് സാമാന്യം നന്നായിട്ട് അറിയാമായിരുന്നതുവാ. പിന്നെ അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അധികം സന്തോഷിക്കുമ്പോ ഉള്ളിലൊരു ടെൻഷനാ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. വേണ്ടെങ്കി വേണ്ട, കഴിക്കണ്ട. ഈ ഇടയായിട്ട് ബാബുജി ഇത് പതിവാക്കിയിരിക്കോ? ഇങ്ങനെയാണെങ്കി ഞാൻ എന്തിനാ ഇവിടെ? ഞാൻ പൊക്കോളാം, മറ്റാരെങ്കിലും ജോലിക്ക് വെച്ചോളൂ. ഏജൻസിയിൽ പറഞ്ഞ എന്നെക്കാള് ശമ്പളം കുറഞ്ഞ ആളെ കിട്ടും. ഞാൻ വിളിച്ച് ഏർപ്പാടാക്കാം. അങ്ങനെ വരുന്നവരാകുമ്പോ ഒന്നും കഴിച്ചില്ലെങ്കിലും അവർക്കെന്താ? മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒന്നും പറയത്തില്ല, അവർക്കെന്താ നഷ്ടം? ജോലിക്ക് വരണം, ശമ്പളം കൃത്യമായിട്ട് വാങ്ങിക്കണം. സോനെ പോലെ ബുദ്ധിമോശം കാണിക്കേണ്ട ആവശ്യം അവർക്കില്ല. ഉണ്ടാക്കിയ ഫുഡിനി കളഞ്ഞേക്കാം. വേണ്ടെങ്കി പിന്നെ എന്ത് ചെയ്യാനാ? ഞാനിത് കൊണ്ടുചെന്ന് കളഞ്ഞേക്കാം. എന്തിനാ എന്നെ വിളിക്കുന്നേ? ആഹാരം വേണോ? കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല. ഏത് സുഹൃത്തിനെ കാണാൻ പോയത്? എത്ര പേരോട് ഞാൻ സമാധാനം പറയണം? കാപ്പി എടുക്കട്ടെ അച്ഛാ. വേണ്ട. മുത്തശ്ശനത് എന്തു പറ്റി? മീരാമ്മയ്ക്ക് തോന്നുന്നുണ്ടോ മുത്തശ്ശൻ പറഞ്ഞത് സത്യമാണെന്ന്? സുഹൃത്തിനെ കാണാൻ പോയി എന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല. അച്ഛൻ കള്ളം പറയുമെന്ന് തോന്നുന്നില്ല. സാറിന്റെ മനസ്സെന്തായാലും ഡിസ്റ്റർബ്ഡ് ആണ്. ആ, അതിനൊരു കാരണം കാണുമല്ലോ. അതിപ്പോ നമ്മൾ അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ മക്കളാണ്, കൊച്ചുമക്കളാണെന്നൊക്കെ പറയുന്നതില് എന്തർത്ഥമുള്ളത്? ശരിയാ,
മീര ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സാറിനായിരുന്നു കൂടുതൽ ടെൻഷൻ. നിഖിലിന് ഒരു ദിവസം സുഖമില്ലെന്ന് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ. ഒരു 10-12 വയസ്സുവരെ നിഖിലിന് മിക്ക ദിവസവും എന്തെങ്കിലും അസുഖം കാണുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ വല്ലാത്ത ശാഠ്യവും. അന്നൊക്കെ എന്നെക്കാളും അച്ഛനായിരുന്നു അവനെ നോക്കിയിരുന്നത്. രാത്രിയിൽ എന്നോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അച്ഛൻ അവന് കാവലിരിക്കും. അത് അദ്ദേഹത്തിന്റെ നേച്ചറാണ്. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെ വന്നാൽ കണ്ടുനിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. നമുക്ക് മുത്തശ്ശനെ കുറിച്ചും അതേ വിചാരമുണ്ടെന്ന് എന്താ മനസ്സിലാക്കാത്ത. രാവിലെ എത്ര നേരം നമ്മൾ അവിടെ എവിടെയും വിളിച്ചും ടെൻഷൻ അടിച്ചു ഇവിടെ ഇരുന്നത്. ഓഫീസിൽ പോയെങ്കിലും നിഖിലും 2-3 തവണ വിളിച്ചു ചോദിച്ചു മുത്തശ്ശൻ വന്നോന്ന്. അതൊന്നും ഗവനിക്കാതെ വന്നുടനെ മുറി കയറി വാതിലടച്ചു. ഒന്നും കഴിച്ചതുമില്ല. 27 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാള് ഇപ്പൊ തിരിച്ചു വന്നാലോ എന്ന് സാധാരണഗതിയിൽ ആരും ആലോചിക്കില്ല. 1-2 വർഷത്തിന് ശേഷമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. എന്തോ രഹസ്യം ഉള്ളി വെച്ചോണ്ട് അവര് സംസാരിച്ചതാണോന്ന് സംശയം തോന്നുന്നു. എന്ത് രഹസ്യം? അവരെവിടെ നിന്നോ വന്നു. ബാബുജിയുടെ ട്രീറ്റ്മെന്റ് ആണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു. ബാബുജിയുടെ ഭൂതകാലത്തെ പറ്റി സോനയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതിൽ എനിക്കൊരു അസ്വാഭാവികത തോന്നുന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്കിളിന്റെ കാര്യങ്ങളൊന്നും അറിയാതിരിക്കോ? അറിയുമെങ്കിൽ നമ്മളോട് പറയുന്നതിന് എന്താ പ്രശ്നം? നമ്മളാരും അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നില്ല. ഡൽഹിയിലെ ആശുപത്രിയുമായിട്ടുള്ള ബന്ധം വെച്ച് ഇതുപോലെ മുമ്പും ചിലരുടെയൊക്കെ കെയർടേക്കറായി ജോലി ചെയ്തിട്ടുണ്ടെന്നാ സോന എന്നോട് പറഞ്ഞത്. പക്ഷേ അച്ഛൻ വീണ്ടും വന്നാലോ എന്ന് അവർ ചോദിച്ചത് എന്റെ മനസ്സിന് മായുന്നില്ല. വെറുതെ ആണെങ്കിലും ആ ചോദ്യം വേറെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള കാരണമായി. അങ്ങനെ വരില്ലല്ലോ നിഖിൽ. മരിച്ചു എന്ന് കൺഫർമേഷൻ ഉണ്ടായിട്ടാണല്ലോ മുത്തശ്ശൻ അത് വിശ്വസിക്കുന്നത്. ബോഡി കിട്ടിയില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അച്ഛന്റെ ഡ്രസ്സ്, ID, ക്യാമറ ഒക്കെ ഐഡന്റിഫൈ ചെയ്തതല്ലേ? ഒക്കെ ശരിയാ. സോനയുടെ ചോദ്യത്തെ പറ്റി ഓർക്ക് നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവണ്ട. അവരൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചു, നമ്മളത് വിട്ടു. അങ്ങനെ വിചാരിച്ചാ മതി. ഓക്കേ.